അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്രയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഈ ആത്മീയ യാത്ര പൂർത്തീകരിക്കുവാൻ ദൈവികമായ കൃപകൾ കൊണ്ട് നിറയുവാൻ നമുക്കിടയാകട്ടെ. ഓരോ നിമിഷവും പരിശുദ്ധ മറിയത്തിന്റെ നാമം നമ്മുടെ ജീവിതത്തിലെ ഉരുവിടുവാനായി അനുസ്മരിക്കുവാനായി ഇടയാകട്ടെ. ഇന്ന് നാം കാണുന്ന ഒരു വിഷയം, പരിശുദ്ധ അമ്മ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും വിശുദ്ധീകരിക്കപ്പെട്ടവൾ. പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ കൃപാവര പൂരിതയും പ്രസാദവരങ്ങളാൽ നിറഞ്ഞവളും ദൈവത്തിന്റെ ചൈതന്യം പേറിയവളുമാണ് പരിശുദ്ധ കന്യകാമറിയം. അമലോത്ഭവയായ തീർന്ന പരിശുദ്ധ കന്യകാമറിയം നമ്മോട് പറയുന്നതും വിശുദ്ധീകരണം എല്ലാവർക്കും സാധ്യമാണ് എന്നുള്ളതാണ്. ദൈവകരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ച് ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് വിശുദ്ധീകരണത്തിനായി സമർപ്പിക്കുന്ന വ്യക്തികളെ ദൈവം തന്നെ വിശുദ്ധീകരിക്കും. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞത് ദൈവത്തിന് ഒന്നും അസാധ്യമായ കാര്യമല്ല. അക്കാരണത്താൽ തന്നെ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവളാക്കി തീർത്തത് പരിശുദ്ധ മറിയത്തിന്റെ സ്വഭാവ സവിശേഷതയും ഒപ്പം യേശുവിന്റെ പുണ്യയോഗ്യതകളുടെ സമാഹാരവും പരിശുദ്ധ അമ്മയില് ഒന്നു ചേർന്നപ്പോൾ ദൈവം സൃഷ്ടിച്ച എല്ലാ വ്യക്തികളെക്കാളും വിശുദ്ധീകരിക്കപ്പെട്ടവളായി കൃപാവരത്തിന്റെ പൂർണതയിലേക്ക് വളരുവാനായി അവൾക്കിടയായി. പരിശുദ്ധ മറിയത്തിലെ കൃപകൾ കൊണ്ട് നിറച്ചത് ദൈവം തന്നെയാണ്. കാരണം പരിശുദ്ധ മറിയം ദൈവകരങ്ങളില് ആശ്രയിച്ച് ദൈവത്തിന്റെ ദാസിയായി തീർന്ന് ദൈവം എന്തു പറയുന്നുവോ ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതുമാത്രം തന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. വിശുദ്ധീകരണം നടക്കുവാനായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തില് ബലം പകരുന്നവളാണ്, ശക്തി പകരുന്നവളാണ്, കൂടെ നിൽക്കുന്നവളാണ്. നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ, നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മെ ശക്തിപ്പെടുത്തി ദൈവ തൃക്കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നവളാണ് പരിശുദ്ധ മറിയം. ആയതിനാൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരണം കൂടുതലായി നമ്മിൽ സംഭവിക്കുവാൻ പ്രത്യേകമായി വിശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ആരൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നുവോ അവരെ എല്ലാം തന്റെ കൃപകൾ കൊണ്ട് നിറച്ച് വിശുദ്ധീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ഇന്നു മുതൽ കൂടുതലായി നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും സാന്നിധ്യവും നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയത്തിന്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കുവാൻ ഈ ജീവിതം നമുക്ക് ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം, അനുഗ്രഹം യാചിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.